ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അലനാജക്സ് ക്രിയേഷൻസ്. ഓണം സ്പെഷ്യൽ എപ്പിസോഡിലെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന്. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാളനാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഇന്ന് നമ്മൾ ഓണത്തിൻ്റെ സ്പെഷ്യൽ കറീസില് ഒരു കറിയാണ് ചെയ്യാൻ പോകുന്നത്, കാളൻ. അത് ഞാനിവിടെ ചേന എടുത്തിട്ടില്ല, കായ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. കായയുടെ തൊലി കളഞ്ഞിട്ടാണ് അരിഞ്ഞടിക്കുന്നത്. ഇതേപോലെ അരിഞ്ഞിരിക്കണം, അതായത് നേർ പകുതി കീറിയിട്ട് പിന്നെ ഈ രീതിയിൽ കട്ട് ചെയ്തിരിക്കുകയാണ്. തൊലി കളഞ്ഞിട്ടുണ്ട്, ചേന എടുത്തിട്ടില്ല, കായ മാത്രം എടുത്തിട്ടാണ് വെക്കണത്. അപ്പം ഇത് നമുക്ക് ഞാൻ ചട്ടിയിലാണ് വെക്കണേ. അപ്പം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കായ വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, അധികമൊന്നും വേണ്ട, ഒരു കാൽ ടീസ്പൂൺ അത്ര വേണ്ടു. മൂന്നും കൂടി ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വേവുന്നതിന് ശേഷം ബാക്കി നമുക്ക് അരപ്പും തൈരും ഒഴിക്കാം. ഇനി നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചെരുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ക്യുമിൻ സീഡ്. പിന്നെ പച്ചമുളക്. പച്ചമുളക് ഇവിടെ ഞാൻ കാന്താരി മുളക് എടുത്താൽ കാരണം ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുള്ളൂ. എരിവിനനുസരിച്ച് കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് അരച്ചിട്ട് വരാം. നമ്മൾ കറി വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ടായിരുന്നു വേവിക്കാൻ വെച്ചത് കായ. കായ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, അതിൽ വെള്ളവും കുറച്ച് വറ്റിയിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. കായ ഉടച്ചുടയുന്ന മാതിരി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒഴിക്കുന്നത്, തീ ഏറ്റവും സിമ്പിളാണ് ഇട്ടിരിക്കുന്നത്, അതിലേക്ക് തൈര് ഒഴിക്കുകയാണ്. അരക്കപ്പ് തൈര് ഒഴിക്കണം. പുളി കുറവാന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് ചേർത്താൽ മതി. ഇപ്പം അരക്കപ്പ് തൈര് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാവാൻ വയ്ക്കുക. ചൂടായതിന് ശേഷം നമ്മളിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി അരച്ചതുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായതിന് ശേഷം അത് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ തൈരൊഴിച്ചിട്ട് ഇതാ ചൂടായിട്ടുണ്ട്, ചെറിയ തള വന്നു തുടങ്ങിൻ്റെ ആ സമയത്ത് നമുക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട്, ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് തന്നെ കഴുകി ഒഴിച്ചിട്ടുണ്ട് മിക്സി. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കാള നമുക്ക് ലൂസാക്കി വെക്കണമെങ്കിൽ ലൂസാക്കിയും വെക്കാം, കട്ടിയായി കട്ടക്കാളനായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. ഇതിപ്പോൾ കറക്റ്റ് പാകമായിരിക്കും. ഇതിപ്പോൾ കുറച്ച് ലൂസ് തോന്നും ഇപ്പോൾ, അത് നമ്മൾ ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് കുറുതാവും. കാളനെപ്പോഴും അങ്ങനെയാണ്, നമ്മൾ ഇരിക്കും തോറും കുറുതായി വരും, അത് കട്ടായി വരും. പിന്നെ ഇത് മണ്ണിൻ്റെ പാത്രം കൂടി ആയി കാരണം പെട്ടെന്ന് കട്ടയാവും. അപ്പോൾ ദാ ഇതൊഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് താളിച്ചിടാം. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ ഒഴിച്ചിട്ട് അരപ്പൊഴിച്ചിട്ടും തള വന്നിട്ടുണ്ട്, ചെറുതായി വന്നാൽ മതി, ഭയങ്കരമായിട്ട് വേണ്ട, ഇത്രയും മതി. ഇനി ഇത് ഇരുന്ന് കട്ടയായിക്കോളും. കുറച്ചും കൂടി കുറുക്കായി വരണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നേരമായിട്ട് തിളപ്പിക്കാം, പക്ഷെ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഭയങ്കര കട്ടയാവും. ഇപ്പം ഇത് പാകത്തിനായിട്ടുണ്ട്, ഇനി ഇത് ഇരുന്ന് കുറച്ചും കൂടി കട്ടയായി വരും. പിന്നെ നമുക്ക് ഒഴിച്ച് കറി ഒഴിക്കാൻ, ഒഴിച്ച് ചോറുണ്ണാനായിട്ടൊക്കെ ആകുമ്പോൾ, തനിയാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ ചാറാക്കി എടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഓണത്തിനാവുമ്പോൾ നമുക്ക് സദ്യയുടെ കൂടെ വേറെ കുറേ കറികളുണ്ടാവില്ല, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എടുക്കാനല്ലേ വേണ്ടോ. സാമ്പാറും അങ്ങനെ കുറേ കറികളുണ്ടാവുമ്പോൾ നമുക്ക് ഇത് അങ്ങനെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഈ ഭാഗത്തിന് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ശരിക്കും കട്ടയാവും. തലേ ദിവസം വെച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാവും. ഇനി നമുക്കിതിൽ താളിച്ചൊഴിക്കാം. അപ്പോൾ നമ്മൾ താളിക്കാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിൽ ചൂടായിട്ടുണ്ട്. നെയ്യ് ഒഴിക്കേണ്ടവർക്ക് നെയ്യ് ഒഴിച്ച് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് കടുക് ഇടാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വറ്റൽ മുളക് ഇടാം. വറ്റമുളകും കൂടി ആയി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇടാം. ഞാൻ താളിച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പൊ നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഓണത്തിന് നമ്മുടെ കാളൻ കറി ഓണത്തിന് വെക്കണം. അപ്പൊ എല്ലാരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയ ഡേയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.